നമസ്കാരം. കേരളത്തിലെ വോട്ടെടുപ്പ് ദിനമായിട്ടുള്ള വെള്ളിയാഴ്ച, അതായത് നാളെ പൊതു അവധിയാണ്, എന്നാൽ എന്തെല്ലാം ഈ ദിനത്തിൽ തുറന്നിരിക്കുകയും അടച്ചിരിക്കുകയും ചെയ്യുമെന്നറിയുമോ? സംസ്ഥാന സർക്കാർ ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കടക്കം എല്ലാ സ്ഥാപനങ്ങൾക്കും പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ശമ്പളത്തോടെയുള്ള അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പ്രകാരം ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കും അന്നേ ദിവസം, അതായത് നാളെ അവധിയായിരിക്കും. സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് വേതനത്തോടുകൂടിയ അവധിയാണ് നൽകിയിരിക്കുന്നത്. വാണിജ്യ, വ്യവസായ, വ്യാപാര, ഐ ടി, തോട്ടം മേഖലകൾക്ക് നിർദ്ദേശം ബാധകമാണെന്ന് ലേബർ കമ്മീഷൻ അറിയിച്ചിരുന്നു. സ്കൂളുകൾ, കോളേജുകൾ, പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും വോട്ടെടുപ്പിൻ്റെ ദിവസം തുറന്നു പ്രവർത്തിക്കില്ല. കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ടിന് പരിധിയിൽ വരുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ, സ്വകാര്യ വ്യവസായ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ അവധി പ്രഖ്യാപിക്കുന്നതിനും ലേബർ കമ്മീഷണർ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവധി ദിനത്തിൽ, അതായത് നാളെ, വേതനം നിഷേധിക്കുകയോ കുറവ് വരുത്തുകയോ ചെയ്യരുത് എന്നുകൂടി ഉത്തരവിലുണ്ട്. അതേസമയം നേരത്തെ തന്നെ കേരളത്തിൽ മദ്യ നിരോധനവും പ്രഖ്യാപിച്ചിരുന്നു. 24 വൈകിട്ട് 6 മുതൽ തന്നെ, അതായത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6 മുതൽ തന്നെ മദ്യവിൽപ്പനശാലകൾ അടച്ചിരുന്നു. 48 മണിക്കൂർ നേരത്തേക്കാണ് മദ്യവിൽപ്പനശാലകൾ അടച്ചിരുന്നത്. വോട്ടെടുപ്പ് ദിനമായിട്ടുള്ള 26, അതായത് നാളെ വൈകിട്ട് 6 കഴിഞ്ഞ് മാത്രമേ മദ്യശാലകൾ തുറക്കുകയുള്ളൂ. അതേസമയം റീപോളിംഗ് നടക്കുന്ന സ്ഥലങ്ങളിൽ മദ്യവിൽപ്പനശാലകൾ പ്രവർത്തിക്കില്ല. വോട്ടെണ്ണുന്ന ജൂൺ 4 മദ്യവിൽപ്പനശാലകൾ അവധിയായിരിക്കും. അതേസമയം ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ ഭാഗികമായോ പൂർണ്ണമായോ തന്നെ വോട്ടിംഗ് ദിനം തുറക്കും. ജീവനക്കാർക്ക് വോട്ട് ചെയ്യുവാനുള്ള സൗകര്യം ഇത്തരം സ്ഥാപനങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഭാഗികമായിട്ടുള്ള അവധിയായിരിക്കും അവർക്ക് അനുവദിക്കുക. അതുപോലെ ഹോട്ടലും റെസ്റ്റോറൻറ്റുകളും ഒക്കെ തുറന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇവർക്ക് വോട്ട് ചെയ്യുവാനുള്ള ഇടവേളകൾ ഒക്കെ അനുവദിച്ച് നൽകുന്നുണ്ട്. അതുപോലെ സിനിമാ തിയേറ്ററുകളും വോട്ടിംഗ് ദിനത്തിൽ തുറക്കുക തന്നെ ചെയ്യും. ചില മണ്ഡലങ്ങളിലെ തിയേറ്ററുകൾ വോട്ടെടുപ്പ് പ്രമാണിച്ച് അടച്ചിടാറുണ്ട് എങ്കിൽ കൂടിയും ദേശീയ തലത്തിലാണെങ്കിൽ ഓഹരി വിപണികൾ അടക്കം അടച്ചിടാറില്ല, പതിവ് പോലെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. മുംബൈയിൽ വോട്ടെടുപ്പ് നടക്കുന്ന മെയ് 20 പക്ഷേ ഓഹരി വിപണി തുറക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതേസമയം സ്വകാര്യ ബാങ്കുകൾ പതിവ് പോലെ തുറന്ന് പ്രവർത്തിച്ചേക്കാം. ഇടപാടുകൾ തടസ്സമുണ്ടാകാതിരിക്കുവാനുള്ള ശ്രമം കൂടിയാണ് അതിലൂടെ നടപ്പിലാക്കുന്നത്. അങ്ങനെ കേരളത്തിലെ വോട്ടെടുപ്പ് ദിനമായിട്ടുള്ള വെള്ളിയാഴ്ച, അതായത് നാളെ ഏപ്രിൽ 26 സംസ്ഥാനത്ത് സമ്പൂർണ്ണ അവധിയായിരിക്കും എന്നാണ് ഇതിലൂടെ അറിയിക്കാൻ കഴിയുന്നത്.